നമസ്കാരം ചെമ്പനീർ പൂ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ എന്തായാലും രേവതിയും സച്ചിയും രേവതിയുടെ വീട്ടിൽ വളരെ നല്ല ആ ഒരു ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ്. പക്ഷെ അതിനു മുമ്പ് ചില സംഭവങ്ങളൊക്കെ നടക്കുകയാണ്, എന്താ എല്ലാവരെയും വിഷമിപ്പിച്ചു കൊണ്ടുള്ള ആ ഒരു സംഭവം. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് കാരണം കൂടുതൽ സീരിയൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കരികിലേക്ക് എത്തുന്നതായിരിക്കും. എന്തായാലും രേവതിയെയും കുടുംബത്തെയൊക്കെ വിഷമിപ്പിച്ച സംഭവം ഇതാണ്. മറ്റൊന്നുമല്ല, പോകാൻ ഇറങ്ങി നിൽക്കുന്ന സച്ചിയും അനിയത്തിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എന്താ വീട്ടിൽ ഒരാൾ കടന്നു വരുന്നത്. അപ്പോൾ അയാളിങ്ങനെ ഘോരഘോരമായിട്ട് സച്ചിയെ താഴ്ത്തിയും സുതിയെ കുറച്ച് പൊക്കിയും പറയുന്നു. അതായത് കവലയിൽ ഇങ്ങനെ കുറച്ച് സംസാരമുണ്ട്, നല്ലതിനെ കാട്ടിയിട്ട് കൊള്ളാത്തതിനെ രേവതിയെ കൊണ്ട് കെട്ടിച്ചു, അങ്ങനെയുള്ള ആ ഒരു രീതിയിലൊക്കെ വളരെ സച്ചിയെ വളരെ തരം താഴ്ത്തി സംസാരിക്കുകയാണ്. അങ്ങനെ അറ്റാകുമ്പോഴാണ് സച്ചി എടുത്തിട്ട് നല്ല രീതിയിൽ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഹൗസ് ഓണറും ഭാര്യയും കൂടി വന്ന് അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയറി വരികയും അപ്പോൾ അതിനിടയിൽ എന്താ അങ്ങേർക്കിട്ട് രണ്ടെണ്ണം സച്ചി കൊടുക്കുന്നുമുണ്ട്. അതറിയാതെ പറ്റിപ്പോകുന്നതാണ്. പക്ഷേ ഇതിലെല്ലാം ഭയങ്കര വിഷമത്തിലാകുകയാണ് രേവതിയും രേവതിയുടെ അമ്മയും എല്ലാവരും. അപ്പോൾ അനിയത്തി സച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാരണം അനിയത്തിയാണല്ലോ ആ സമയത്ത് അങ്ങേര് പറഞ്ഞതെല്ലാം കേട്ടത്. അതുകൊണ്ട് തന്നെ അപ്പം എന്താ ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെയാണല്ലോ നിങ്ങളെല്ലാം കൂടി എന്നെ തള്ളി വിടുന്നത്. കാരണം പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് ഞൊടിയിടയിൽ ആ സ്വഭാവം മാറുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണല്ലോ നിങ്ങൾ എനിക്കൊരു നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയായി തീരും എന്ന് കരുതി നിങ്ങൾ എന്നെ പറഞ്ഞു വിടുന്നതെന്നൊക്കെ പറഞ്ഞ് രേവതി കുറച്ച് വിഷമമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അനിയത്തി സമാധാനിപ്പിച്ച് അങ്ങനെയൊന്നുമല്ല ചേച്ചി, അങ്ങനെ പറഞ്ഞതിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് രേവതിയെ സച്ചിയുടെ കൂടെ വിടുകയാണ്. ഇടയിൽ വെച്ചിട്ട് സച്ചി കൊണ്ട് വണ്ടി നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ എന്താ അവിടെ ഒരു കട്ട് ഒരു ബമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നീ അത് കഴിഞ്ഞിട്ട് അവിടെ വരെ നടന്നു വന്നേരം, അല്ലെങ്കിൽ നീ എന്താ ഇതിൽ കൂടി കയറി ഇറങ്ങുമ്പോൾ നീ എന്നെ കയറി പിടിക്കും, അപ്പോൾ അത് എനിക്ക് വേറൊരു ഇതാവും, അതുകൊണ്ട് നീ അതെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞ് നടത്തിക്കുകയാണ് രേവതിയെ. അപ്പോൾ അതിനിടയിൽ ഇവിടെ ചന്ദ്രമതി ഇവിടെ ഭയങ്കര കുശാലായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭാമയുടെ പേര് പറഞ്ഞ് സുതിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ രവീന്ദ്രൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എനിക്ക് പോലും ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടില്ല, അപ്പോൾ നീ ഇത് ആർക്കാ നല്ല മണം വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പം ഇത് ഭാമയ്ക്കാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും ശരിയാ, എന്താ നല്ലത് നോക്കി കെട്ടിക്കാൻ പോയതാണ്, ഇപ്പോൾ മകനെയും കൊണ്ട് അവൾ അങ്ങ് പോയി. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലതാണ് രേവതി നല്ല സ്നേഹിക്കാൻ മിടിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് രേവതിയെ രവീന്ദ്രൻ വീണ്ടും പുകഴ്ത്തുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് എന്താ സ്വാഭാവികമായിട്ട് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ പോവാണ്. എന്തായാലും സുതിക്ക് ഫുഡുമായിട്ട് രേവതി പോവാണ്, ചന്ദ്രമതി പോവാണ്. ഉടനെ തന്നെ ചന്ദ്രമതിയുടെ എല്ലാ കള്ളത്തനവും രേവതി കണ്ടുപിടിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നല്ല രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.